ഖുർആനും ഇൽമുമായി ബന്ധപ്പെട്ടതാണ്. വമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. വിജ്ഞാനം നേടാൻ വേണ്ടി ഒരു വഴിയിലൂടെ ആരെങ്കിലും കടന്നു വന്നാൽ, ഈ മജ്‌ലിസിലേക്ക് നിങ്ങൾ കടന്നു വന്നത് വിജ്ഞാനം നേടാനുള്ള ഒരു യാത്രയാണ്. ഈ മജ്‌ലിസിലെത്താൻ നിങ്ങൾ വളരെ നേരത്തെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച്, ഭക്ഷണം നേരത്തെ കഴിച്ച്, വീട്ടിൽ നിന്ന് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വളരെ നേരത്തെ ഇങ്ങോട്ട് വന്ന ഉമ്മമാരെ, ഇങ്ങോട്ട് നേരത്തെ വന്ന ഉപ്പമാരെ, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, സഹോദര സഹോദരിമാരെ, അബിഷിറു, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. വിജ്ഞാനം നേടാനുള്ള ഒരു വഴിയിലേക്കാണ് നിങ്ങൾ നടന്നു വന്നതെങ്കിൽ സഹലല്ലാഹു ലഹു ബിഹി തുരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ഓടിയെത്താനുള്ള വഴി അല്ലാഹു വിജ്ഞാനം നേടാൻ നടന്നു വന്നവർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. പാരത്രിക ലോകത്തെ മോക്ഷം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചർച്ചയിലേക്കാണ് നമ്മുടെ വിഷയം പോകുന്നത്. ഇവിടെ വന്നവർക്ക് ലഭിക്കുന്ന ഇൽമ് വരാത്തവർക്ക് ലഭിക്കുന്നില്ലല്ലോ. ഇതിനുവേണ്ടി ഒരുങ്ങിയവർക്ക് കിട്ടുന്ന പോലെ ഇതിനെ ഇഗ്നോർ ചെയ്തവർക്ക് കിട്ടുന്നില്ലല്ലോ. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, വിജ്ഞാനം നേടാൻ വേണ്ടി വന്ന യാത്രക്കാർക്ക് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാക്കി കൊടുക്കുന്നത്. അല്ലാഹുവിന്റെ ഒരു പള്ളിയിൽ, അല്ലാഹുവിന്റെ ഒരു ഭവനത്തിൽ ഏതെങ്കിലും കുറച്ചാളുകൾ കൂടിയിരുന്നിട്ട് ഖുർആൻ ഓതുകയും പരസ്പരം ഓതിക്കുകയും ഓതി പഠിക്കുകയും ചെയ്യുന്ന ഒരു ദർസ് നടക്കുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ പള്ളി ദർസ് നടക്കുന്നു അൽഹംദുലില്ലാ, ഈ മഹല്ലത്തിൽ ദർസ് നടക്കുന്നു, 10-17 കുട്ടികൾ പഠിക്കുന്നു. അല്ലാഹു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന മുദരിസ് ഉസ്താദിനും അതിന്റെ കമ്മിറ്റി സൗകര്യം ചെയ്തു കൊടുക്കുന്ന വീട്ടുകാർ എല്ലാവർക്കും അല്ലാഹുവേ നീ നന്മ ചെയ്തു കൊടുക്കണമേ. അല്ലാഹുവിന്റെ പള്ളിയിൽ വിജ്ഞാനം നേടുന്നൊരു സദസ് നടക്കുകയാണെങ്കിൽ കാരുണ്യം അവർക്ക് മേലവതരിക്കും, സമാധാനം അവരെ പൊതിയുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ മലാഇക്കമാർ അവരെ ആവരണം ചെയ്യും. റബ്ബവന്റെ മലാഇക്കമാരോട് ഈ പള്ളിയിലിരുന്ന് റബ്ബിനെ ഓർക്കുന്നവരെ കുറിച്ച് അഭിമാനം പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം എന്നവർ ഉദ്ധരിക്കുന്ന ഈ ഹദീസിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: വമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രിഇ ബിഹി നസബു. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ, നാളെ പരലോകത്തേക്ക് വരുമ്പോൾ കർമ്മങ്ങൾ കുറഞ്ഞു പോകുന്നവർ, ഒരുപാട് പറഞ്ഞവർ, ഒരുപാട് കേട്ടവർ, എന്നാൽ അമൽ ചെയ്തിട്ടില്ല. മൻ ബത്തഅ ബിഹി അമലുഹു, ആരുടെയെങ്കിലും കർമ്മങ്ങളെ കൊണ്ടൊരാൾ ബാക്കിലാണെങ്കിൽ, ലം യുസ്രിഇ ബിഹി നസബു, തന്റെ തറവാട് കൊണ്ട് മുമ്പിലെത്താൻ നാളെ കഴിയില്ല. ഒരു സദസ്സിലിരിക്കുമ്പോ ചില തറവാട് മഹിമയുള്ളവർക്ക്, നാട്ടിലെ പ്രമാണിമാർക്ക് മുൻനിരയിൽ സീറ്റുകൾ ഉണ്ടാകാം. ഒരു സദസ്സിലേക്ക് എത്തുമ്പോ ചില ആദരവ്, ചില ഓണറുകൾ. എന്നാൽ നാളെ പരലോകത്ത് വരുമ്പോൾ കർമ്മങ്ങളും അമലും നിസ്കാരവും നോമ്പും സദഖകളും ദാനധർമ്മങ്ങളും കൊണ്ട് ബാക്കിലാണെങ്കിൽ, ഹബ്ബേ എന്റെ തറവാട് വല്ലാത്ത തറവാടായിരുന്നു എന്ന് പറഞ്ഞാൽ നാളെ അവിടെ മുമ്പിലെത്താൻ കഴിയില്ല. തറവാട് ഇവിടെയാണ്, അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ അമലുകളാണ്. ഈ ഒരു ജവാമിഉൽ കലിം ഊചീതു ജവാമിഉൽ കലിം, ചില വാക്കുകൾക്കുള്ളിലൂടെ കനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന, വളരെ പ്രിസൈസ് ആയിട്ട് ചുരുങ്ങിയ വാക്കുകളിലൂടെ മനോഹരമായ ആശയങ്ങൾ, അതും അതിരച്ചാശയങ്ങളുള്ള ഹബീബിന്റെ വചനങ്ങൾ അല്ലാഹു നൽകുന്ന മുഅ്ജിസത്തിന്റെ ഭാഗമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽപ്പെട്ടൊരു വാക്കാണിത്: മൻ ബത്തഅ ബിഹി അമലു, സദഖ ചെയ്തിട്ടില്ല. സദഖയുടെ പുണ്യം ഒരുപാട് പറഞ്ഞു, ഒരുപാട് കേട്ടിട്ടുണ്ട്, സദഖ ചെയ്യാറില്ല. അതാരെങ്കിലും ചെയ്തോട്ടെ, നമ്മളൊക്കെ അങ്ങനെ പറയാം. ഇപ്പൊ ഈ മദ്രസയുടെ വിഷയത്തിൽ, നമ്മുടെ മഹല്ലുകളുടെ വിഷയത്തിൽ, ദീനിന്റെ വിഷയങ്ങളിൽ കാര്യങ്ങൾ വരുമ്പോ അത് ഇന്നാലിന്ന എണ്ണപ്പെട്ട ആളുകൾ അവര് ചെയ്തോട്ടെ,
അവര് ചെയ്താൽ അവർക്ക് കിട്ടി. ഞാൻ എന്ത് ചെയ്തു? കർമ്മങ്ങൾ ചെയ്യാതെ ബാക്കിലായാൽ തറവാട് കൊണ്ട് നാളെ മുന്നിലെത്താൻ കഴിയില്ല. ഫാത്തിമ അമലു ചെയ്തോളു. ഫാത്തിമ എന്റെ വാപ്പയാണ് ഹബീബുനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നാളെ രക്ഷപ്പെടാൻ കഴിയില്ല ഫാത്തിമ എന്ന് ഹബീബിന്റെ മോളോട് ഹബീബ് പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഹബീബ് ഞങ്ങളോട് അനുവർത്തിക്കാൻ പറഞ്ഞ ഈ നന്മകൾ നാളെ പരലോകത്തേക്ക് കയറി വരുമ്പോൾ പരലോകത്തിന്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണം തമ്പുരാനെ. നാളെ പരലോക രക്ഷ ഞങ്ങൾക്ക് വേണം തമ്പുരാനെ. എത്രയോ ചെറുപ്പക്കാർ, 17-18 വയസ്സുകളിൽ മരിച്ചവർ, 15 വയസ്സിൽ മരിച്ചവർ, 25 താഴെ മരിച്ചവർ, 30 വയസ്സിൽ താഴെ മരിച്ചവർ, 40 മുമ്പ് മരിച്ചവർ, എത്രയോ ആരോഗ്യമുണ്ടായിരുന്നവർ, വളരെ പെട്ടെന്ന് മരിച്ചുപോയവർ, കാരുണ്യവാനെ, അവരൊക്കെ പരലോക യാത്രയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. റബ്ബേ, ഞങ്ങളുടെ നാട്ടുകാരായ ആണുങ്ങളും പെണ്ണുങ്ങളും, ഈ മഹല്ലുകാരായ ആളുകൾ, ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധമുള്ള സ്നേഹ കടപ്പാടുകളുള്ള ദുആയിൽ ഓർക്കുന്ന കടപ്പാടുകൾ, എത്രയോ ആളുകളുടെ കുടുംബങ്ങളിൽ സുഹൃത്തുക്കളിൽ മരിച്ചുപോയവർ, അല്ലാഹുവേ ഇൽമിന്റെ മജ്‌ലിസിനെ മുൻനിർത്തി ചോദിക്കുന്നു, റബ്ബേ അവരുടെ ഖബറിടങ്ങളെ മുഴുവനും നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.